ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടും മട്ടന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം അടഞ്ഞു തന്നെ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് അടച്ചിട്ടിരിക്കുന്നത്. മട്ടന്നൂർ തലശ്ശേരി റോഡിൽ കനാലിന് സമീപം ജലസേചന വകുപ്പിൽ നിന്ന് ലഭിച്ച സ്ഥലത്താണ് മട്ടന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് വേണ്ടി ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം 16 മന്ത്രി വി എൻ വാസവനാണ് ഓൺലൈനായി നിർവഹിച്ചത്. ഉദ്ഘാടനം ചെയ്ത കെട്ടിടം അന്നു തന്നെ അടച്ചിടുകയായിരുന്നു. കെട്ടിടത്തിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ എത്താത്തതാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഒരു വർഷം മുൻപേ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നുവെങ്കിലും ഉദ്ഘാടനം ചെയ്യാതെ കിടന്നിരുന്നത് ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. കെട്ടിടം കാടുകയറിയ അവസ്ഥയിലായിരുന്നു. ഇതിനിടെയാണ് ഉദ്ഘാടനം നടത്തിയത്. വാടക കെട്ടിടത്തിലെ അസൗകര്യങ്ങൾക്കിടയിലാണ് ഇപ്പോഴും മട്ടന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇരിട്ടി റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് ഓഫീസ്. രജിസ്ട്രേഷനും മറ്റും ദിവസവും നിരവധി പേരെത്തുന്ന ഓഫീസിൽ ഏറെ അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജീവനക്കാർക്കും ജനങ്ങൾക്കും ആശ്വാസമാകുമെന്ന് കരുതിയെങ്കിലും ഇപ്പോഴും അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ജീവനക്കാർ. പൂട്ടിക്കിടക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ മെയ് 16 തീയതി സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത മട്ടന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ഈ ഒരു മാസക്കാലമായിട്ടു അവിടെ പ്രവർത്തനം ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോഴും പഴയ വാടക കെട്ടിടത്തിൽ സ്ഥല പരിമിതികൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാർക്കാണ് രജിസ്റ്റർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇത്രയും വേഗം രജിസ്റ്റർ ഓഫീസിൻ്റെ പുതിയ രജിസ്റ്റർ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടു. ഓഫീസിന്റെ ചുറ്റുമതിൽ മഴയിൽ ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.